എട്ടായിരം രൂപ എന്ന തുച്ഛ വരുമാനത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു പാവം സ്ത്രീയെ ഇപ്പോൾ ആൾക്കാർക്ക് മുന്നിൽ ഒരു കോമഡി പീസാക്കി മാറ്റി ആൾമാറാട്ട തട്ടിപ്പ് വെട്ടിപ്പ് കാര്യമാക്കി മാറ്റിയപ്പോൾ സന്തോഷമായല്ലോ മാധ്യമപ്രവർത്തകർ ഏറ്റവും ഒടുവിലായ സദ്യമയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഈ ലിജിമോൾ എന്ന പേരിൽ ആണ് നിങ്ങൾ ജോലി എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമായിരുന്നു എന്നുള്ളതാണ് സദ്യമയുടെ മറുപടിയും വളരെ രസകരമായിരുന്നു അത് എനിക്കറിയാവുന്ന കാര്യമാണ് എന്നുള്ളതാണ് കേരള പോലീസിനും വിജിലൻസിനും ഇനി വലിയ പണികളൊന്നുമില്ല ആൾമാറാട്ടം നടത്തിയെന്ന് ആ കേസിനകത്ത് പ്രതിയാകാൻ വേണ്ടി പോകുന്ന ആൾ തന്നെ സംബന്ധിച്ചു കഴിഞ്ഞു ഇനി മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടന്നാൽ മാത്രം മതി കഴിഞ്ഞ രണ്ട് ദിവസമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സതിയമ്മയുടെ താൽക്കാലിക ജോലിയും ഉമ്മൻചാണ്ടിയെ പുകടുത്തിയോടുള്ള ജോലി നിന്നുള്ള പിരിച്ചുവിടലും ഇങ്ങനെയൊരു കഥ ഉണ്ടാക്കി കൊണ്ടു വന്നത് തന്നെ മനോരമയും അടുത്ത കോൺഗ്രസ്സുകാരുമാണ് മനോരമയ്ക്ക് വേണ്ടിയിട്ട് ഇച്ചങ്ങായി കൊണ്ടുവന്ന ഈ കഥ ആളെ നിങ്ങൾക്ക് വലിയ പരിചയം കാണില്ല പോർക്കളത്തിലേക്ക് പുതിയൊരു ഭടനാണെന്നാണ് കരുതുന്നത് കോട്ടയം ബ്യൂറോയിലെ മനോരമയിലെ മൂത്ത മാപ്രയാണ് പേര് ലനൻചന്ദ്രൻ ശൂന്യതയിൽ നിന്ന് ഒരു വാർത്ത എഴുതാൻ പറഞ്ഞാൽ പത്ത് വാർത്ത സൃഷ്ടിക്കുവാനുള്ള കഴിവുള്ള തനി രാവണൻ തന്നെയാണ് അങ്ങനെ തനി രാവണൻ കൊടുത്തിരിക്കുന്ന സദ്യമയം ചേർത്തുകൊണ്ടുള്ള ഉമ്മൻചാണ്ടി സഹതാപം വിറ്റഴിക്കുവാനുള്ള നുണബോംബ് ഇന്നലെ ഉയർച്ചയോടുകൂടി പൊട്ടിയതാണ് ഇന്നിപ്പോൾ പത്രവും ചാനലും കൈ ഒഴിഞ്ഞു കഴിഞ്ഞു ഇനി സതീശനും സുധാകരനും രമേശനും എല്ലാം ഉണ്ട് കഴിയും വരെ ഇവരും കൂടെ കാണും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ സതിയമ്മയും കുടുംബവും തനിച്ചാകും കാരണം ഇനി നടക്കാൻ വേണ്ടി പോകുന്നത് ആൾമാറാട്ടം നടത്തി ജോലി ചെയ്തു ആൾമാറാട്ടം നടത്തി സാമ്പത്തിക തട്ടിപ്പിന് നിന്നു ഒപ്പം കുടുംബശ്രീ പ്രവർത്തകരെ ആകെ വഞ്ചിച്ചു ആ യൂണിറ്റിനകത്ത് സെക്രട്ടറിയും പ്രസിഡൻറ്റും കൊടുത്തിരിക്കുന്ന കത്തിന് മുകളിലാണ് സ്ത്രീ ഉൾപ്പെടെ നൽകിയിരിക്കുന്ന കത്തിന് മുകളിലാണ് ഇത്തരമൊരു നിയമനം മൃഗാശുപത്രി അധികൃതർ തന്നെ കുടുംബശ്രീയെയും ലിജിമോളെയും അവരുടെ അക്കൗണ്ടിനെയും എല്ലാം മുൻനിർത്തി സദ്യമ്മ കളിച്ചിരിക്കുന്ന ഈ ആൾമാറാട്ട നാടകം ഇപ്പോൾ പൊളിഞ്ഞ് വീഴുകയാണ് പുതുപ്പള്ളിയിൽ ജയം ഏറെ അകലെയാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നുണബോമ്പുമായിട്ട് ഇറങ്ങിയതായിരുന്നു മനോരമ എട്ട് നിലയിൽ പൊട്ടി എന്നുള്ളത് മാത്രമല്ല എട്ടായിരം രൂപ എന്ന തുച്ഛ വരുമാനത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു പാവം സ്ത്രീയെ ഇപ്പോൾ ആൾക്കാർക്ക് മുന്നിൽ ഒരു കോമഡി പീസാക്കി മാറ്റി ആൾമാറാട്ട തട്ടിപ്പ് വെട്ടിപ്പ് കാര്യമാക്കി മാറ്റിയപ്പോൾ സന്തോഷമായല്ലോ സദ്യ നമുക്ക് പല മോഹന വാഗ്ദാനങ്ങളും അവർ നൽകിയിട്ടുണ്ടാവാം ഈ ജോലി പോയാൽ ഇതിനും വലിയ ശമ്പളമുള്ള മറ്റേതെങ്കിലും ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് ഞങ്ങൾ തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാഗ്ദാനങ്ങളും കൊടുത്തിട്ടുണ്ടാവും അതൊക്കെ കോൺഗ്രസ്സുകാരും മനോരമയും സദ്യമെന്ന് തമ്മിലൊരു ഡീലാണ് അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് റോളില്ല പക്ഷേ ആൾമാറാട്ട തട്ടിപ്പ് നടത്തിയ ഒരു കക്ഷിക്ക് വീണ്ടും അതേ ജോലി തന്നെ തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്ന തിരുവഞ്ചൂരിനെയും സതീശനെയും എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല എന്നുള്ളതാണ് പല സ്ഥലത്തും കമൻറ്റുകൾ കണ്ടു പിണറായി വിജയൻ ആ പവർ സ്ത്രീക്കെതിരെ എടുക്കാൻ വേണ്ടി പോകുന്ന കേസ് പിൻവലിക്കണം അവരുടെ ജോലി തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ആൾമാറാട്ടം നടത്തി ഒരു സ്ഥലത്ത് ജോലി ചെയ്തതിന് ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിടേണ്ടി വന്ന ഒരു കക്ഷിയെ പിന്നെ എങ്ങനെയാണ് മറ്റൊരു ജോലിയിലേക്ക് പരിഗണിക്കപ്പെടുക അതിൻ്റെ ഒരു സംഘത്യം പറഞ്ഞുതരാൻ പറ്റും ഉമ്മൻചാണ്ടി സാങ്കേതികമല്ല നോക്കിയിരുന്നത് മനുഷ്യത്വപരമായിട്ടാണ് എന്നുള്ളതാണ് സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ തട്ടിപ്പ് നടത്തിയ ആൾമാറാട്ടം നടത്തിയ ഈ കക്ഷിയെ പോയിട്ട് പൂജിക്കണം എന്നാണോ നിങ്ങളൊക്കെ പറഞ്ഞു വരുന്നത് എന്നിരുന്നാലും സി പി എമ്മിനും ഭരണപക്ഷത്തിനുമെതിരെ എടുത്തടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉയർത്തിക്കണ്ടുവന്ന ഈ വടി ഒരു കോൺഗ്രസ് നാടകമാണ് എന്ന് ജനം തിരിച്ചറിഞ്ഞു എന്നുള്ളത് തന്നെ മട്ടേ പുതുപ്പള്ളിയിലെ ഏകദേശ ധാരണ പുതുപ്പള്ളിക്ക് പുറത്തുള്ള മലയാളികളായിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കുവാൻ ഈ ഒരു സംഭവം കൊണ്ട് സാധിച്ചു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് നിങ്ങളുടെ സിറ്റിംഗ് സീറ്റ് അൻപത്തി മൂന്ന് വർഷമായിട്ട് കൊണ്ടു നടക്കുന്ന സിറ്റിംഗ് സീറ്റിൽ ഇനി അവിടെ വിജയിച്ച് കയറാൻ ഇതുപോലെയുള്ള സദ്യേമ പൊറോട്ട നാടകങ്ങൾ കൂടി അല്ലാതെ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന തലത്തിലേക്ക് നിങ്ങൾ മാറിയിരിക്കുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അപ്പോൾ ജയിക്ക് മിടുക്കനായ എതിരാളിയാണ് എന്നും ഇനി ജയമെന്നുള്ളത് ജയ്ക്കിനൊപ്പം നിൽക്കുകയോ എന്നുള്ള പേടി കൂടി നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്നും ഇത്തരമൊരു നീക്കത്തിലൂടെ പാവം വോട്ടർമാർക്കും നാട്ടിലെ ജനങ്ങൾക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വളരെ മേന്മയുള്ളൊരു കാര്യമാണ്